This is an agreement of coalition governed by Bal, Prempasad, Lakshan, Prepatari. In the Aramani, you said the poem to the Rodana. Adi Samsari, I ship it to. But to name Shetha Guruji, what Parayan of Shaman, but he can never go, I will do a row of Vishnu and Nagusha with Piganando. Matha Bheekaravadham, Manavika, the Shatru. Murugaring Lanathana, Vajatra and the Murugaring. In the Chindikan under the Yanganaka Shatru and the Lala. Madam Yenangilum, Manavika, the Shatru, Aga, the Tundu, and the Lala, Alojikanara. Namakaria, Manava, Rashi, the Cheritrudin, Liki, the Cheritrudin, Adya Galate, Holy Inquisition, Pagans in a Ray, they were the wishes in the Pagans in a Maracutil, Ketti, Tigulati, let's check out like an alley like on Catholic Amata. Chirilacho Adinization, Kurishiutum Adinization, Indeed, Shaiva Vaishnava Yutangal Adinamumba, Buddha Madatana Tagatun, the Brahmanism in the Yutangal. In a Yella Madonna, Ipan Arnondrik in the IS. ഏതെങ്കിലും മതരാഷ്ട്രത്തിൽ ലോകത്തിൽ ഒരു ദിവസം മനുഷ്യൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നില്ല ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു മുമ്പ് ആവശ്യപ്പെട്ടു തുടങ്ങിയതാണ് ഒരു ഹിന്ദു മതരാഷ്ട്രവും ഒരു ഇസ്ലാം മതരാഷ്ട്രവും അതിന്റെ ഫലം നമ്മൾ കണ്ടു എത്രമാത്രം കൂട്ടക്കുരുതികളാണ് നടന്നതെന്ന് നമ്മൾ കണ്ടു അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇന്ന് പൊട്ടിമുളച്ച് ഈ മുൾച്ചെടികൾ പൊട്ടിമുളയ്ക്കുന്ന പോലെ മുളച്ചു വരുന്നത് മതരാഷ്ട്രത്തിൽ മനുഷ്യൻ ഉണ്ടാവില്ല ഒറ്റ വാചകത്തിൽ പറയാം മനുഷ്യൻ ഉണ്ടാവില്ല കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കല്പമുണ്ട് അത് ഹോമോ സാപ്പിയൻ എന്ന സങ്കല്പം തൊട്ട് തുടങ്ങുന്നു ഹോമോ എന്ന് വെച്ചാൽ മനുഷ്യനും സാപ്പിയൻ എന്ന് വെച്ചാൽ വൈസ് അല്ലെങ്കിൽ ചിന്തിക്കുന്ന എന്നാണ് ചിന്തിക്കുന്ന മനുഷ്യൻ ഉണ്ടാവരുത് മതരാഷ്ട്രത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതരാഷ്ട്രത്തിൽ മനുഷ്യൻ ഉണ്ടാവില്ല ആ മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷം മറ്റൊരു മതരാഷ്ട്രത്തിന് വേണ്ടി പരോക്ഷമായി വാദിക്കുന്ന ഒരു ന്യൂനപക്ഷം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഉപയോഗിച്ചു കൂടാത്ത പദമാണ് ന്യൂനപക്ഷം എന്നുള്ളത് സത്യത്തിൽ ജനാധിപത്യം സാർത്ഥകമാവുമ്പം ഈ വാക്കുണ്ടാവില്ല ന്യൂനപക്ഷം എന്ന വാക്കുണ്ടാവില്ല വലിയ ന്യൂനതകളുള്ള പക്ഷങ്ങളുണ്ടാവാം അപ്പം ഈ ന്യൂനപക്ഷം അതിൻ്റെ ആനുകൂല്യം എന്നുള്ള ഉള്ള ഒരു മറവി ആ തണലിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സാധനം ന്യൂനപക്ഷം ഒരു സമാന്തര ഭരണകൂടം തന്നെയാണ് വാസ്തു നമ്മുടെ മതസ്ഥാപനങ്ങളെല്ലാം സമാന്തര ഭരണകൂടങ്ങളാണ് സർക്കാരുണ്ട് അവരുടെ ഭരണകൂടമുണ്ട് അതിനുള്ള തെളിവുകൾ ഇപ്പോൾ നമുക്കിങ്ങനെ ജാർഖണ്ഡ് മുതൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം കേരളം വരെ അപ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ കാരണം പണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട് നഞ്ചെന്തിന് നാനാഴിയുന്നു നഞ്ച് നഞ്ചെന്ന് വിഷമാണ് ഒരു തുള്ളി മതി അത് 5 ലിറ്റർ ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ട് വർഗീയതയും ഒരേ തരത്തിൽ ജനാധിപത്യത്തിന് വിരുദ്ധമാണ് ജനാധിപത്യത്തിന് ഭീഷണിയാണ് അതിൻ്റെ പുതിയ ചില ആവിഷ്കാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല താടി വെച്ച സുന്ദരന്മാരെ ചെറുപ്പക്കാർ വല്ല പ്രേമിക്കുകയോ പാട്ടുപാടുകയോ ചിത്രം വരയ്ക്കുകയോ കവിത എഴുതുകയോ ചെയ്യേണ്ട സമയത്ത് പട്ടിയെ വെട്ടി കളിക്കും ആലോചിക്കുള്ള വൈരുദ്ധ്യം 20, 25, 30 വയസ്സ് അവരെ പടങ്ങൾ നമ്മൾ പത്രത്തിൽ കാണുന്നു എന്തു പറ്റിയും നമ്മുടെ യൗവനത്തിന് കാമ്പസിൽ രാഷ്ട്രീയം നിർബന്ധമായിട്ടും വേണം ഒരു കാര്യമുള്ളത് രാഷ്ട്രീയമില്ലാത്ത കാമ്പസിലേക്കാണ് വർഗീയതയും അരാജകവാദവും അതിഗംഭീരമായി കടന്നു വരുന്നത് ഞാൻ മഹാരാജാസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് അന്നും അവിടെ നല്ല ശക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു കാമ്പസ് രാഷ്ട്രീയമുണ്ടായിരുന്നു അടിപിടിയല്ലായിരുന്നു കാമ്പസ് രാഷ്ട്രീയത്തിന് ചില നിബന്ധനകളും ചില ചിട്ടവട്ടങ്ങളും ഒക്കെ കാമ്പസിലെ കുട്ടികളുമായിട്ട് ആലോചിച്ചുണ്ടാക്കിയെടുത്താൽ മാത്രം മതി പുറത്തുനിന്ന് ആൾ വരേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഈ കെയർ ഓഫ് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് കാമ്പസ് രാഷ്ട്രീയം വേണ്ട എന്ന് ഹൈക്കോടതി വരെ പറയും കാമ്പസിലുള്ളവരാണ് നാളെ ഈ നാടിനെ ഭരിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കും നമുക്ക് മതത്തിലേക്ക് തന്നെ വരാം മതമില്ലെങ്കിൽ ഇവിടെ മൊറാലിറ്റി ഉണ്ടാവില്ല
ഇവിടെ ഇവിടെ സദാചാരം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ നാട്ടുകാർ ചിലരൊക്കെ പറയും. എല്ലാ ജീവിക്കും ജൈവമായി തന്നെ ഒരു സദാചാരമുണ്ട്. ആ സദാചാരം ബുദ്ധിയുള്ള ഒരു ജീവി എന്നുള്ള നിലയിൽ മനുഷ്യവംശത്തിന് വളരെ സമ്പന്നമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ സദാചാരം മതി. മതത്തിൽ എങ്ങനെ സദാചാരം ഉണ്ടെന്ന് പറയും? മതമില്ലെങ്കിൽ സദാചാരം പോകും, അരാജകത്വം വരും, വ്യഭിചാരം വരും എന്നൊക്കെ പറയും. മോശം സീനായി മലയിലേക്ക് പോയി 10 കൽപ്പന കൊണ്ടുവരാൻ പോയ സമയത്ത് അവരുത്തിന് ഇവിടെ ഒരു പന്നിയല്ലേ വെച്ചു ഒരു രൂപം ഉണ്ടാക്കി കാളക്കുട്ടിയാണ്. അവിടെയുള്ള എല്ലാവരും സ്വർണം വരുത്തിയിട്ട് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് ഇതാ തീരുന്നു. മോസസ് 10 കൽപ്പന കൊണ്ടുവരാൻ അള്ളി പിടിച്ച് കയറിപ്പോയേക്കും മലയുടെ മുകളിട്ട്. അത് ആ സാധനം ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് സ്ത്രീകളെ നഗ്നയാക്കിക്കൊണ്ട് നിർത്താ സിനിമയിൽ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട് 10 കമാൻഡ്മെൻറ്സ്. അപ്പോൾ ഈ മത റിലീജിയൻ എന്ന് പറയുന്നത് റിലീജിയസ്നെസ് എന്ന് പറയുന്നത് റിലീജിയോസിറ്റി എന്ന് പറയുന്നത് രണ്ടാണ്. റിലീജിയൻ എന്ന് പറയുന്നത് സംഘടിത മതമാണ്, അതിൻ്റെ പൗരോഹിത്യം. ആ പൗരോഹിത്യമാണ് ഭരണം നടത്തുന്നത്. നമുക്കറിയാം ഇപ്പോൾ ആ സിസ്റ്ററിനെ അങ്ങോട്ട് മാറ്റി ഈ സിസ്റ്ററിനെ തരം താഴ്ത്തി എന്നൊക്കെ പറയും. അവിടെ ഒരു സന്യാസിക്ക് ഇന്നലെ വിഷം കൊടുത്തു പോകുന്നു നമ്മുടെ കർണാടകത്തിൽ. മഠാധിപനാണ്, മഠാധിപൻ. ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അചിന്ത്യമായ കാര്യങ്ങളാണ്. കാരണം മനുഷ്യരാശി മുഴുവൻ തലകുണിക്കേണ്ട കാര്യങ്ങളാണ് ഉത്തരേന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വന്നു വന്നാണ് തമിഴ്നാട്ടിൽ കാലുമേ കാല് കയറ്റി വെച്ചെന്ന് പറയുന്ന 4 പേർ തലിക്കും. പടരുകയാണ് രോഗം, പ്ലേഗ് പോലെ. ഇവിടെ കെവിനെ കൊല്ലുന്നു, ഇവിടെ ദുരഭിമാനക്കൊല, കേട്ടിട്ടില്ലാത്ത സംഭവം. ഒരച്ഛൻ മകളെ കുത്തിക്കൊല്ലുന്നു. കുത്തിക്കൊന്നതിൻ്റെ കാരണം മകള് വേറെ ജാതിക്കാരനെ വിവാഹം കഴിക്കുന്നുള്ളതല്ല, അയാളെ നാളെ ആളുകൾ ചോദിക്കുന്നുള്ളതാണ്. അയാളുടെ ജാതി അഭിമാനമാണ് കുത്തിക്കൊല്ലാൻ കാരണം, അല്ലാതെ മകള് വേറെ ആളുകൂടെ പോയതല്ല. ഇത്ര സങ്കുചിതമാകുന്നത് എങ്ങനെയാണ്? കേരളീയ സമൂഹം നമ്മളെ ഞെട്ടിക്കുന്ന വിധം സങ്കുചിതമാകുന്നു. അങ്ങനെ ആവുന്നതിന് ഒരു കാരണം മതം തന്നെയാണ്. എല്ലാ മതത്തിനും ഒരു സാരമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ കുഴപ്പം? ഏതൊരു മത പുരോഹിതനാണ് വേദിയിൽ കയറി നിന്ന് മറ്റേ മതം നല്ലതെന്ന് പറയണേ? പറഞ്ഞിട്ടില്ല. നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയും. മതസൗഹാർദ്ദത്തിലേക്കൊരു വഴിയുണ്ട് മതത്തിൽ. മതേതരത്വത്തിലേക്ക് മതത്തിലൊരു വഴിയുണ്ട്. ആ വഴി ഉപയോഗിക്കുന്നില്ല. കൂടുതലും അതിന് വിപരീതമായ വഴികളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മനസ്സുകളിൽ, പ്രത്യേകിച്ചും നമ്മുടെ മനസ്സുകളിൽ യാഥാസ്ഥിതികത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ മതങ്ങൾക്കും അതാത് ആളുകളിൽ പിടിമുറുക്കാൻ വളരെ സൗകര്യമാണ്. നമ്മുടെ യൗവനം ഉദാരീകരണത്തിൻ്റെയും ആർത്തി സംസ്കാരത്തിൻ്റെയും ഫലമായിട്ട് അവർക്കിതിനൊന്നും സമയമില്ല. നമ്മുടെ യൗവനത്തിൻ്റെ മനസ്സിൽ സമൂഹമില്ല. ആ സ്ഥിതിയിലാണ് അവർ SDPIയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലെ IS റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ അപമാനമായിക്കൊണ്ടാണ് IS റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നടന്നത്. എങ്ങനെ ഈ ചെറുപ്പക്കാർ പോയി? ഇവർക്ക് ഈ നാടിനോട്, ഈ കേരളത്തിനോട്, ഇന്ന് ലോകം പലതരത്തിലും ബഹുമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. ഈ സംസ്ഥാനത്താണ് ഈ ഒരു പട്ടിയെ വെട്ടിക്കൊന്ന് മനുഷ്യനെ വെട്ടാൻ പഠിക്കുന്നത്. ആലോചിച്ച് നോക്കിയുള്ളൂ എന്തുമാത്രം എവിടെ പോയി നമ്മുടെ നവോത്ഥാനം. അപ്പോൾ ശരിക്കും ഞാൻ പോക്കറ്റ് കുറിച്ചിട്ടുണ്ട് നമ്മുടെ വേറെ ഒരു ആശ്വാസം തന്നെയാണ്. നമ്മൾ ഈ പ്രാർത്ഥനാകാരം ചൊല്ലാൻ പാടില്ല എന്ന് പറയാനുള്ളത് അതിനർത്ഥമില്ല. ഇരുട്ടുകൊണ്ട് കച്ചവടം നടത്തുന്ന പുരോഹിതൻ കെടുത്തിയിട്ടും കെടാതാളും സയൻസിന് തൊഴുന്നു ഞാൻ. നിങ്ങൾക്കറിയാം ഇതാരെഴുതി അല്ലേ? സ്വബുദ്ധി വൈഭവത്താൽ ഉണർത്തി നരജാതിയെ സ്വാതന്ത്ര്യോത്കൃഷ്ടരാക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. സഹോദരൻ അയ്യപ്പൻ അന്ന് എഴുതിയകളാണ്. സ്വബുദ്ധി വൈഭവത്താൽ അത് അണ്ടർലൈൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 1400 ഗ്രാം തലച്ചോറ് ഉപയോഗിക്കാത്ത ജീവികളാണോ സ്വന്തം സഹജീവിയെ നടുനെഞ്ചിന് കുത്തിക്കൊല്ലുന്നത്? അവരെ തലച്ചോറ് വാഷ് ചെയ്യപ്പെടുകയോ? ബ്രെയിൻ വാഷ്ഡ് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നുമാണ് മതേതരത്വം തുടങ്ങേണ്ടത്, സഹജീവി സ്നേഹം തുടങ്ങേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ രോഗമാണ് ഈ മതവിശ്വാസവും ജാതി വിശ്വാസവും. കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നത് നമ്മളല്ലേ ഈ ചർച്ചകൾ നടത്തിയതൊന്നും യാതൊരു പ്രയോജനമില്ല. എല്ലാ വീടുകളിലേക്കും എത്തണമില്ല, എല്ലാ വീടുകളിലേക്കും. അതായത് ഓരോ എഴുതി വെച്ച് ചേച്ചു ഈ വീടിൻ്റെ രക്ഷകൻ വെള്ളാപ്പിൽ നിന്ന് അടയച്ചു ഈ വീടിൻ്റെ രക്ഷകൻ ഇങ്ങനെ എഴുതി വയ്ക്കാം. പരോക്ഷമായി അങ്ങനെ എഴുതി വയ്ക്കും.
അങ്ങനത്തെ രക്ഷകരൊന്നും പാടില്ല. നമ്മുടെ ചിന്ത, ചിന്ത കൊണ്ട് സ്വതന്ത്രരാകാൻ സഹോദര അയ്യപ്പൻ പറഞ്ഞു. അപ്പം ഇവർക്ക് ചിന്തയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർ മനുഷ്യരല്ല, ചിന്തയില്ല. അവരെ തലച്ചോറ് ക്വസ്റ്റ്യൻ ചെയ്യാൻ, സംശയിക്കാൻ, സ്കെപ്റ്റിക്കുകളാണ് ഈ ലോകത്തെ ഇതുവരെ കൊണ്ട് നിർത്തിച്ചിരിക്കുന്നത്. സംശയിക്കാൻ തയ്യാറില്ല. ഒരു മതഗ്രന്ഥമാണ് പഠിക്കുന്നത്. ആ മതഗ്രന്ഥത്തിൽ, തൻ്റെ ആ മതഗ്രന്ഥത്തിൽ ലോക മനുഷ്യൻ്റെ എല്ലാ കാലത്തെയും സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അവൻ്റെ മനസ്സിൽ തുടങ്ങി തീവ്രവാദം. അവൻ്റെ മനസ്സിലാണ് തീവ്രവാദത്തിൻ്റെ വിത്ത് മുളയ്ക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളുടെ മക്കളാണ് പട്ടിയെ വെട്ടാൻ പഠിക്കുന്നത്. അതിപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ ശരി, ഇസ്ലാമിലാണെങ്കിൽ ശരി, ക്രിസ്തു മതത്തിലാണെങ്കിൽ ശരി, നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളും പരോക്ഷമായിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഹിന്ദു മതമല്ല ഹിന്ദുത്വം എന്ന് മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടോ ഇതൊന്നുമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഭാഗ്യത്തിന് ക്രിസ്ത്യാനികൾ ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല, അവർ വേറെ ചില ഈ സംഗതികളിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചില ഭൂമി കച്ചവടം, അതുപോലെ ഒരു സിസ്റ്റമായി പിടിച്ചുകൊണ്ട് പോകുക, അങ്ങനത്തെ പരിപാടി വേറെ നിർത്തി പോയില്ല. അതും ഒരു ഭീകരാതപ്പതിനാണ് മതം വരുത്തുന്ന ഒരു സംഭവം ഇത്. കുംഭസാരം എന്ന് പറഞ്ഞാൽ എന്നേ നിർത്തേണ്ട കാര്യം? കുംഭസാരിക്ക് ഒരാളോട് വളർപ്പിരുന്ന ഞാൻ ഇന്നതൊക്കെ ചെയ്ത് ആരെങ്കിലും സത്യസന്ധമായിട്ട് കുംഭസാരിക്കുമ്പോൾ ഈ പാവം പെണ്ണുങ്ങൾ, അവരുടെ പക്ഷത്ത് നമ്മൾ, അവർ പാവങ്ങൾ, ഒരു സത്യം പറഞ്ഞു പോയി. അതെ, മറ്റുള്ളവരാരും സത്യം പറയുന്നില്ല. ഈ കള്ള് കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും സത്യം പറയുന്നുണ്ടോ? കള്ള് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പം മത തീവ്രവാദം തുടങ്ങുന്നത് ഇത്തരം സങ്കുചിതത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ ഏറ്റവും സങ്കുചിതമായ അവസ്ഥയാണ്. ഇത്രയും 200,000+ വർഷങ്ങളായി പരിണാമത്തിൽ കൂടി ഇത്രയും പരിഷ്കാരങ്ങൾ വരുത്തിയ മനുഷ്യൻ്റെ ഏറ്റവും സങ്കുചിതമായ അവസ്ഥ, അതായത് കിരാത അവസ്ഥയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ചിന്തിക്കാത്ത മനുഷ്യൻ കിരാതനാണ്. ആ തിരിച്ചുപോക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിലും. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. സൂക്ഷിച്ചിനെ കൈവിട്ടു, എന്താ വിട്ടതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഭയം ഒരു ആയുധമാക്കി ഉപയോഗിക്കാനാണ്. ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിക്കുന്ന അതേ ആയുധം കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത അതിന് ശക്തമായിട്ട് ഉപയോഗിക്കണം. എഴുതാൻ പറ്റില്ല, വർത്തമാനം പറയാൻ പറ്റില്ല. തയ്യാറാണെങ്കിൽ ചാവാൻ തയ്യാറായിരിക്കും. പണ്ട് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പം പത്രത്തിൽ വന്നൊരു പരസ്യം നമ്മുടെ സാഹിത്യകടയുടെ പ്രസിദ്ധീകരണത്തിലുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ചെയ്യാൻ വേണ്ടി സന്നദ്ധതയുള്ള ചെറുപ്പക്കാരെ ക്ഷണിക്കുന്നു, പരസ്യമാണ്, ശമ്പളം മരണം. ആ പരസ്യം സാഹിത്യ അക്കാദമിയുടെ നമ്മുടെ സമൂഹം നമ്മുടെ സാഹിത്യം എന്ന പുസ്തകത്തിലുണ്ട് ആ പരസ്യം എന്ന് പറഞ്ഞാൽ ശരിയായത്. സത്യം വിളിച്ചു പറഞ്ഞാൽ മരണം, പ്രതിഫലം. ആ നിലയിലെത്തും. ഒരു തരത്തിലും ന്യൂനപക്ഷ വർഗീയതയെ ന്യായീകരിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞുകൂടാ. ഇപ്പം ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ അതിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ശക്തമായിട്ട്. അത് നല്ലൊരു സൂചനയാണ്. പക്ഷേ ഇവർ നുഴഞ്ഞു കയറുന്നു എന്നൊരു വാക്ക് വരുന്നുണ്ട് ഇടയ്ക്ക്. ഇവർ വളരെ വിദഗ്ധമായിട്ട് നുഴഞ്ഞു കയറാൻ കഴിവുള്ളവരാണ്. ഇവർ ആധുനിക വേഷം ധരിക്കും, ഇവർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കും. മാനവികത ഇല്ലാന്നാണ്, സൗന്ദര്യാത്മക വിദ്യാഭ്യാസമില്ല, വെറും ശുഷ്ക വൈജ്ഞാനിക വിദ്യാഭ്യാസം. അത് മാത്രമുള്ളവർ അത് ബാലൻസ് ചെയ്യുന്നില്ല, സന്തുലനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കേരളീയ സമൂഹം ഇപ്പം തൊട്ടേ ജാഗ്രത എടുത്തില്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്നെന്ന് പറയാൻ പറ്റില്ല. തൊട്ട അയലക്കത്തുള്ള ആൾ മാറും. കണ്ടാമൃഗം, മറ്റേ പ്രേമപ്രസാദ് അവതരിപ്പിക്കാറ് നാടകമില്ല, അതുപോലെ തൊട്ട അയലക്കത്തുള്ള ആൾ കണ്ടാമൃഗമായി മാറും. ഞാൻ മാറാട് കലാപം നടന്നതിന് 3-ാം ദിവസം അവിടെ പോയതാണ്. അപ്പോൾ അവിടെ ഒരു അമ്മ എന്നോട് പറഞ്ഞാണ്, ഇന്നലെ വൈകുന്നേരം ഞാൻ ചായ കൊടുത്തിട്ട് വിട്ട പയ്യനാണ് രാത്രി വന്ന് എന്നെ വെട്ടിയത്. കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞതാണ് ഞാൻ നേരിട്ട് കണ്ടത്. അതൊരു ഹിന്ദു അമ്മയായിരുന്നു, അരയ സ്ത്രീയായിരുന്നു. ഇന്നലെ വൈകുന്നേരം അത്ര ആ പയ്യൻ ചായ കുടിച്ചിട്ട് പോയത് ആ വീട്ടിൽ. രാത്രി 11 മണിക്ക് വന്ന് അവരെ വെട്ടി. അവർ കാണുകയാണ് നേരിട്ട്. എനിക്ക് അവനെതിരെ കേസ് കൊടുക്കാൻ പോലും തോന്നുന്നില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇതാ സ്ഥിതി. അപ്പം ഞാൻ പെറ്റ മഹനെ രാസാവേ എന്നൊരു നിലവിളി കേരളത്തിലെ എല്ലാവരെയും നടുക്കി.
ആ നിലവിളി ഒരു വെറും ഒരമ്മയുടെ അല്ല, കേരളീയ സമൂഹത്തിൻ്റെ നിലവിളിയാണ് ആ നിലവിളി. നമ്മളെ നടുക്കിയത് അപ്പം നിശ്ചയമായും ധീരമായി നമ്മൾ മതവർഗീയതക്കെതിരെ, അത് തീർച്ചയായിട്ടും മതത്തിനെതിരെ എന്നുള്ളതിലേക്ക് ചെന്നെത്തും. പക്ഷേ എളുപ്പമല്ല. അവരുടെ കോടിക്കണക്കിന് സ്വത്തും എസ്റ്റാബ്ലിഷ്മെൻറ്റും അവരുടെ വിലക്കുകളും ജനനം മുതൽ മരണം വരെയുള്ള ചടങ്ങുകളും ഒക്കെ വെച്ചുകൊണ്ട് ഈ മനുഷ്യരുടെ മേലുള്ള പിടി അവർ പിടിച്ചുകൊണ്ടിരിക്കും. അത്ര എളുപ്പത്തിൽ പിടിക്കാവുന്ന സാധനമല്ല. പക്ഷേ സാവധാനം എന്തെങ്കിലും പിടിക്കുന്ന ഒരു ദിവസമാണ് ഈ മത നീരാളി പിടുത്തത്തിൽ നിന്നും പിടിക്കുന്ന ഒരു ദിവസമാണ് ഈ ഭൂമിയിൽ ആദ്യത്തെ മനുഷ്യൻ തല നിവർത്തി നടക്കുക സ്വതന്ത്ര ചിന്തകനായി. ആരോടും വിരോധമില്ല. പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. പക്ഷെ മറ്റൊരാളുടെ മുതുകത്ത് കയറി ഇരുന്നേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വരില്ല. അല്ലെ, എൻ്റെ ആചാരം നടത്തണമെങ്കിൽ എനിക്ക് അയാളുടെ മുതുകത്തിരിക്കണം എന്നൊന്നും നടക്കില്ല. ഉത്തരേന്ത്യയിൽ ഇന്നലെ ഞാൻ വാട്സപ്പിൽ കണ്ട ഫേസ്ബുക്കിൽ കണ്ട ഒന്ന് ഒരു സന്യാസി നിന്നിട്ട് വരുന്ന സ്ത്രീകളുടെ തലയിൽ നാളികേരം കൊണ്ടിരിക്കുക, എന്നിട്ട് അവർ ആശുപത്രിയിൽ പോയി തുന്നുന്നതും കാണിക്കുന്നു. വേറെ താടിക്കാരൻ സാധനം ഉണ്ടാക്കി ഇവിടെ മുഴുവൻ എല്ലാവർക്കും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മുട്ടുവേദനയായിട്ട് ലണ്ടനിലേക്ക് മറ്റോ പോയി രഹസ്യമായിട്ട് അങ്ങനെ വാർത്ത ഉണ്ട്. മുട്ടുവേദന പതഞ്ജലി എന്ന് പറഞ്ഞു. ഇങ്ങനെ മതത്തെ എന്തെല്ലാം തരത്തിൽ ഉപയോഗിക്കുന്നു നമുക്കറിയാം. ആ രാമാനന്ദ സാഗർ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ സീരിയൽ ഉണ്ടാക്കിയപ്പോൾ ഇത്ര വലിയ ദുരന്തം ഉണ്ടാക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ ആ സീരിയൽ അഭിനയിച്ച അരുൺ ഗോവിൽ എന്ന് പറഞ്ഞവനെ ഹനുമാനായ ആളെ കൂട്ടിക്കൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണത്തിന് കോൺഗ്രസ്സുകാർ നടന്നത് അന്ന്. കോൺഗ്രസ്സുകാർ അത് കഴിഞ്ഞ് ബി ജെ പി എന്ത് ചെയ്തു? ധർമ്മപുത്രനായിട്ട് അഭിനയിച്ച ആളെ എല്ലാവരും അവരെ കൂട്ടി, ആ കൂടുത്തി സീതയെ കൂട്ടി, ദീപിക ചെക്കിലിയ എന്ന സീത സീതയും കൂട്ടിയിട്ടാണ് ബി ജെ പി പ്രചാരണം നടത്തിയത്. മതത്തെ എങ്ങനെ കച്ചവടക്കാർ ഉപയോഗിക്കുന്നു, കച്ചവടക്കാരെ എങ്ങനെ മതം ഉപയോഗിക്കുന്നു, രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് എങ്ങനെ നമ്മളെ ഉപയോഗിക്കും, അതാണ് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ കാലത്തൊക്കെ. പക്ഷേ കേരളത്തിലെ ജനം ഇതിനെ ചെറുത്ത് നിൽക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മളില്ല. ജനാധിപത്യത്തിന് വേണ്ടി ഈ മത തീവ്രവാദികളെ ജാതി കോമരങ്ങളെ എതിർത്ത് തന്നെ ആവണം. അതിന് പ്രായോഗിക വഴികൾ നമ്മൾ കണ്ടുപിടിക്കുകയും കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും വേണം. ശരിക്കും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടതാണ് ഒരു കുട്ടിക്ക് മാമോദീസ മുഖം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു പേരിടുമ്പോൾ കേസെടുക്കേണ്ടതാണ്. കാരണം ബാലാവകാശത്തിനെതിരാണത്. ആ കുട്ടിയുടെ അനുവാദമില്ലാതെയാണ് ആ കുട്ടിയെ നീ ഇന്ന മതത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് എന്തിനു അവകാശം ലംഘനം? അതൊന്നും ഒരിക്കലും നമ്മുടെ പരിഗണനയിലേക്ക് വരുന്നില്ല. മനുഷ്യരായി ജീവിക്കാൻ അനുവദിക്കും. അതിനുശേഷം ഏത് മതം വേണേ സ്വീകരിച്ചോട്ടെ, ഏത് കഴുമരത്തിൽ വേണമെങ്കിൽ കയറിക്കോട്ടെ എന്ന് പറയുന്ന പോലെ അനുഭവം പറഞ്ഞു. ഏത് മതം വേണേ സ്വീകരിച്ചോട്ടെ, പക്ഷേ സ്വതന്ത്ര ചിന്തയിലൂടെ നമ്മുടെ കുട്ടികളെ വളരാൻ അനുവദിച്ചാൽ മാത്രമേ നാളെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജനാധിപത്യം, ബഹുസ്വരതയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യവുമാണ്. ഇല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ജനാധിപത്യത്തിൻ്റെ മോക്കറി ഒരു ആഹാസ്യ അനുകരണം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര തല്ലിയാലും ചാവാത്ത ചില പാമ്പുകളുണ്ട് എന്ന് പറഞ്ഞവർ നമുക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കും. കൈ ജസ്റ്റ് പൊക്കാൻ മാത്രം, അടിക്കാൻ മാത്രം ഭക്ഷണം തരില്ല. അതാണ് ആ പോളിസി, കോർപ്പറേറ്റിൻ്റെ പോളിസി തന്നെ. നമുക്ക് ഭക്ഷണമൊക്കെ തന്നുകൊണ്ടിരിക്കും, കൈ ഒന്ന് പൊക്കാൻ നമുക്ക് അത്യാവശ്യമുണ്ട്, ബാഹ്യയിലേക്ക് ഭക്ഷണം കൊണ്ട് വയ്ക്കാം. പക്ഷെ അവനെ അടിക്കാൻ കൈയെടുക്കാൻ പറ്റില്ല. അതിനനുസരിച്ച് കൈ പൊക്കാൻ അനുവദിക്കാത്ത തരത്തിലായിരിക്കും കോർപ്പറേറ്റ് ഭരണകൂടം. അതാണല്ലോ സുനിൽ പി എല്ലയുടെ പ്രസംഗം പറഞ്ഞു നോക്കിയോ, ഫാസിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് മെർജർ ഓഫ് സ്റ്റേറ്റ് വിത്ത് കോർപ്പറേറ്റ് ലോ. ഇത് മഹാനായ മുസോളിനി പറഞ്ഞ വാചകമാണ്. മഹാനായ എന്നുള്ളതിന് ഇപ്പം യാതൊരു ഇതും വേണ്ട. മഹാനായ ഗോഡ്സെ നമ്മൾ പറയുന്നില്ലേ, അതുപോലെയുള്ളൂ. മഹാനായ മുസോളിനി പറഞ്ഞ വാചകമാണ് ഫാസിസം ഈസ് കംപ്ലീറ്റ് മെർജർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ദി കോർപ്പറേറ്റ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ജിയോ ജിയോ എന്നൊക്കെ പറയും, ജീവിച്ചോളാനായില്ല അർത്ഥം നമ്മളോട്. പക്ഷേ ജീവിതം പുഷ്കലമാവാനുള്ള ഒരവസരവും അവർ തരികയില്ല നമുക്ക്. അതിനിടയ്ക്കാണ് ഈ മത തീവ്രവാദം, ജാതി തീവ്രവാദം തഴച്ചു വളരുകയാണ്. കാരണം യൗവനം വേറെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. യൗവനമാണ് ഇതിനെ നയിക്കേണ്ടത്.
ആ യൗവനത്തിനെയാണ് ഇവർ കുങ്കുമം തൊടിയിച്ചും ചരട് കെട്ടിച്ചും തൊപ്പി വെപ്പിച്ചും പട്ടിയെ വെട്ടിപ്പിടിപ്പിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ യൗവനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ആര് വിചാരിച്ചാൽ പറ്റും? സത്യത്തിൽ വേദനയോടുകൂടി ഞാൻ പറയുന്നു, ആ യൗവനം തിരിച്ചു വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ശരിക്കും ബഹുസ്വരമായ എല്ലാ വിശ്വാസികളെയും ആദരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്നേഹിക്കുന്ന ഒരു കാലം വരികയുള്ളൂ. ആ യൗവനം തിരിച്ചു വരണം.